അതേസമയം മാസപ്പടി വിവാദത്തിൽ മത്തിക്കുഴൽ നടൻ മാപ്പ് പറയേണ്ടതില്ലെന്ന് KPCC മുൻ പ്രസിഡന്റ് കെ മുരളീധരൻ MP. വീണ വിജയൻ GST അടച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, മാസപ്പടിയുമായി ബന്ധപ്പെട്ട കണക്ക് പുറത്തുവിടണം. അതുവരെ മുഖ്യമന്ത്രിയുടെ കുടുംബം സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ്. MM മണി CPIM-നെതിരെ എമ്മിന്റെ കൂലിത്തല്ലുകാരനാണ്. PJ ജോസഫിനെ പോലൊരു മുതിർന്ന നേതാവിനെതിരെ വളരെ മോശമായ രീതിയിൽ പരാമർശം നടത്തി MM മണിയെ മുഖ്യമന്ത്രി വിളിച്ച് അത് തടയണമെന്നും കെ മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അധികം അതിൻ്റെ കണക്ക് വ്യക്തമായിട്ട് പുറത്തു വിടാത്തോളം കാലം മുഖ്യമന്ത്രിയുടെ കുടുംബം സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ്. GST അടയ്ക്കാതെ ഒരു കമ്പനിയും മുന്നോട്ട് പോയില്ലല്ലോ. അപ്പോൾ ഈ മാസപ്പടി എങ്ങനെ വന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങൾ അന്വേഷണം ആവശ്യപ്പെട്ടത്. ഈ കൂലിത്തല്ലിന് ആളെ വിട്ട പോലെ വിട്ടിരിക്കുകയാണ് CPM. CJ ജോസഫിനെ പോലത്തൊരു സീനിയറായിട്ടുള്ള ആളെ ഇത്രയും മോശം. മനുഷ്യർക്ക് അസുഖങ്ങൾ പലർക്കും വരില്ലേ? അങ്ങനെ അസുഖം അദ്ദേഹത്തിന് ചില അസുഖങ്ങൾ വന്നുകൊണ്ട് പഴയതുപോലെ അദ്ദേഹത്തിന് ആക്റ്റീവ് ആവാൻ കഴിയുന്നില്ല, എങ്കിലും അധികം ഓടി നടക്കുന്നുണ്ട് ഇപ്പോഴും. അങ്ങനെയൊരു വ്യക്തിയെ ഇത്ര മോശമായിട്ട് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് മുഖ്യമന്ത്രിയെങ്കിലും ഒന്ന് വിളിച്ച് അത് തടയേണ്ടതാണ്. കാരണം PJ ജോസഫ് ആരെക്കുറിച്ചൊരു മോശം പറയാത്ത ആളാണ്. ഞങ്ങളൊക്കെ വല വിമർശിക്കാറുണ്ട്, പക്ഷെ അത്ര പോലും PJ ജോസഫ് ആരെക്കുറിച്ചൊന്നും പറയാറില്ല. അപ്പോൾ അതിന് മണിക്ക് വേണ്ടി മുഖ്യമന്ത്രി മാപ്പ് ചോദിക്കാം. ഞാൻ അത്രേ പറയുന്നു. സംസ്ഥാന മന്ത്രിസഭയിലെ അഴിച്ചുപണി നീണ്ടുപോകാൻ സാധ്യത.